സുരേഷ് ഗോപിക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോഴും അദ്ദേഹത്തിന്റെ മറുവശം ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം എന്ന മനുഷ്യ സ്നേഹി സാമൂഹ്യ പ്രവർത്തകൻ മറ്റൊരു രീതിയിൽ മറ്റൊരു വശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ വരുന്നതും അത്തരത്തിലൊരു കഥയാണ് ഭിന്നശേഷിക്കാരന്റെ പെൻഷൻ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്ന സർക്കാർ ഉത്തരവ് വിവാദമായിരുന്നു ഈ ഇടയ്ക്ക് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു വികലാംഗ പെൻഷനായി വാങ്ങിയ ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് ധനവകുപ്പ് നോട്ടീസ് കൊല്ലം പരവൂർ കലക്കോട് സ്വദേശിയായ സുധാഭവനിൽ ഭിന്നശേഷിക്കാരനായ ആർ എസ് മണിദാസിനെ നോട്ടീസ് ലഭിച്ചു ഒരാഴ്ചക്കിനും തുക അടയ്ക്കണമെന്നാണ് ഉത്തരവിലുള്ളത് സർക്കാർ ക്ഷേമ പെൻഷൻ നിഷേധിച്ച് വിവരമറിഞ്ഞ് സുരേഷ് ഗോപി മണിദാസിന് കുടുംബത്തിന് ഒരു ലക്ഷം രൂപ സഹായമായി നൽകി ഒരു ലക്ഷം രൂപ മനിതാസിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുവെന്ന ആവശ്യമെങ്കിലും ഒരു ലക്ഷം രൂപ കൂടി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആ അമ്മയ്ക്ക് സർക്കാർ ഈ തുക തിരികെ കൊടുക്കുമെങ്കിൽ കൊടുത്തോട്ടെ പക്ഷേ സർക്കാരിലേക്ക് തിരിച്ചടിക്കാനുള്ള ഒരു കൈത്താങ്ങാണ് ഞാൻ നൽകിയത് ആ അമ്മയുടെ അവസ്ഥ ഞാൻ കണ്ടതാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഞാനത് അറിഞ്ഞത് അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു പണം അയക്കാൻ രാധികയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് വർഷത്തേക്ക് കൂടി പെൻഷന്റെ രൂപത്തിലുള്ള ഒരു ലക്ഷം രൂപ അമ്മയ്ക്ക് ലഭിക്കണമെങ്കിൽ അതും ഞാൻ നൽകാൻ തയ്യാറാണ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞത് പറ്റിയാൽ മണിദാസിനെ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഇപ്പോൾ ഓടിയെത്തുന്നത് പണം നേരിട്ട് നൽകാനായില്ല അതുകൊണ്ടാണ് രാധിയെ വിളിച്ച് പണം ഏർപ്പാടാക്കിയത് ഇരുപത്തിയേഴുകാരനായ മണിദാസിന് സംസാരശേഷിയില്ല ഡൗൺ സിൻട്രോമിന് പുറമെ എൺപത് ശതമാനം ബുദ്ധിവൈകല്യം അടക്കം മറ്റു പ്രശ്നങ്ങളുമുള്ള മണിതാസിന് ആകെയുള്ള ആശ്രയം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മാതാപിതാക്കളാണ് വികലാംഗ പെൻഷൻ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി മണിദാസിന് കിട്ടുന്നുണ്ട് ഈ പെൻഷൻ തുകയാണ് ഉടൻ ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ സ്കൂളിൽ തയ്യൽ അധ്യാപിക ആയിരുന്ന മണിദാസിന്റെ അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടെന്ന കാരണം പറഞ്ഞാണ് ധനവകുപ്പിന്റെ നടപടി വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലധികം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇത് മണിദാസ് വികലാംഗ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അമ്മയ്ക്ക് തുച്ഛമായ തുകയായിരുന്നു എന്ന പെൻഷൻ കഴിഞ്ഞ വർഷമാണ് തുക തിരിച്ചുപിടിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയത് അച്ഛനു വരുമാന ഇല്ല അമ്മയുടെ പെൻഷൻ മണിദാസിന്റെ ചികിത്സയ്ക്ക് പോലും തികയുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒന്നര ലക്ഷത്തിനടുത്തുള്ള പെൻഷൻ തുക ഒരാഴ്ചക്ക് തിരിച്ചടക്കണമെന്ന നിർദ്ദേശം എത്തുന്നത് സർക്കാരിന് തുക തിരിച്ചു നൽകണമെങ്കിൽ കിടപ്പാടം വിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു കുടുംബം എത്രമാത്രം കത്ത് നൽകിയിട്ടും ആവശ്യത്തിന് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാക്കാതെയായിരുന്നു ഭിന്നശേഷിക്കാരനെതിരെയുള്ള പെൻഷൻ പണം തിരിച്ചടയ്ക്കൽ ആവശ്യപ്പെടുന്ന സർക്കാർ ഉത്തരവ് ഇറക്കിയത് ഇത് വളരെയധികം വിവാദമായി മാറിയൊന്നു തന്നെയാണ് ഭിന്നശേഷിക്കാരന്റെ മുഖത്ത് നോക്കി എങ്ങനെയാണത് തിരിച്ചടയ്ക്കണമെന്നും ഇത്രയും തുക അയാളെ കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അടച്ചേ മതിയാവൂ എന്നായിരുന്നു ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവീച്ചത് പതിമൂന്ന് വർഷത്തിനിടെ വികലാഗ പെന്ഷനായി വാങ്ങിയ ഒരു ലക്ഷത്തിന്റെ അധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന ആവശ്യം ധനവകുപ്പ് ഈ നോട്ടീസ് നൽകുമ്പോൾ തന്നെ ഇവരുടെ മുഖത്തുനോക്കി പറയുന്നത് എങ്ങനെയായിരുന്നു എന്ന് പോലും അറിയില്ല അത്രവേറെ ധനസഹായമില്ലാത്തൊരു കുടുംബം എങ്ങനെയായിരിക്കും അവർക്ക് ആ ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാവുക എന്ന് പോലും ചിന്തിക്കാത്തിടത്താണ് സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യ സ്നേഹിയുമായ സുരേഷ് ഗോപി ഇടപെട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും